അസ്സലാമലൈക്കും. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് പീനട്ട്സ് ലഡുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഇത് വളരെ ടേസ്റ്റിയാണ്, അതുപോലെ നമുക്ക് കുറച്ച് നാൾ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റും. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് നിലക്കടല എടുക്കുന്നുണ്ട്. ഇത് ഞാൻ പാത്രത്തിൽ കൃത്യമായി അളന്നിട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു പാത്രത്തിന് അരപ്പാത്രം നിലക്കടലയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം. ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇനി അതേ അളവിൽ തന്നെ അരി എടുത്തിട്ടുണ്ട് ഞാന്. ഇനി അതുകൂടെ നമുക്ക് കുറച്ച് രണ്ട് ട്രിപ്പായിട്ട് നമുക്ക് അതൊന്ന് വറുത്തെടുക്കാം. നല്ലോണം വറുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതുപോലെ അടുത്തതും കൂടെ നമുക്ക് ഇട്ട് വറുക്കാം. അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മൂടി തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് നല്ലോണം വറുത്തെടുക്കാം. ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി ഞാനിവിടെ ഒരു 1/4 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതിലാവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ നിലക്കടലേൻ്റെ തൊലിയെല്ലാം കളയാം. ഇതുപോലെ തൊലിയെല്ലാം ഇതുപോലെ കളഞ്ഞ് വൃത്തിയാക്കി കുറച്ച് അരി, കുറച്ച് കടല, കുറച്ച് തേങ്ങ എന്നിവ ചേർത്ത് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അതുപോലെ അടുത്ത ട്രിപ്പും കൂടെ ഉള്ളതും കൂടെ നമുക്കിതുപോലെ പൊടിച്ചെടുക്കാം. പൊടിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര പാവ് ഇതിനകത്തേക്ക് അരിച്ചൊഴിക്കാം. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നമുക്ക് നല്ലോണം ഒന്ന് യോജിപ്പിക്കാം. ഇതുപോലെ കുറേശ്ശെ ഒഴിച്ച് നമുക്ക് യോജിപ്പിക്കാം കേട്ടോ. നമ്മുടെ ശർക്കര ഒഴിച്ച് എല്ലായിടത്തേക്കും അത് കറക്റ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് നെയ് തൂകിയിട്ട് നമുക്കിതൊന്ന് ചെറിയ ചെറിയ ബോളാക്കാം. ചെറുതോ വലുതോ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം ആക്കാം. ഞാൻ ഒരു ഇടത്തരമാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് ബോളുകളെല്ലാതും ബോളുകളാക്കാം. ഇതുപോലെ ആക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ ബൈ.